सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धे भवतु मे ഹായ് ഫ്രണ്ട്സ് വിങ്സ് ഓഫ് പാഷൻ നയൻറ്റീൻ എയ്റ്റി ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സീമ ഉല്ലാസ് ഇന്ന് നവരാത്രി പൂജ ആഘോഷിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഭാരതമൊട്ടാകെ നവരാത്രി ഉത്സവം കൊണ്ടാടുകയാണ് ഈ ഒരു സമയത്ത് എന്താണ് നവരാത്രി പൂജ അതിൻ്റെ ഐതിഹ്യം എന്താണ് പിന്നെ വ്രതമെടുക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നവരാത്രി പൂജ അല്ലെങ്കിൽ ദുർഗാപൂജ എന്ന് നമുക്ക് നോക്കാം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിൻ്റെ പ്രതീകമായി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദുർഗാപൂജ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ആസാമിലും ഒറീസയിലും പഞ്ചാബിലും അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ഉത്സവം പല വിധത്തിൽ ആഘോഷിക്കുന്നു നമ്മുടെ ദേശം തമിഴ്നാട്ടിൻ്റെ അതിരിൽ കിടക്കുന്നതുകൊണ്ട് കേരളത്തിലെ മറ്റു ജില്ലകളിലേതിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ നമ്മൾ അത് ആചരിച്ചു പോകുന്നു വ്രതവും അനുഷ്ഠാനങ്ങളുമൊക്കെ വ്യത്യസ്തമാണ് ഇവിടെ ആദ്യത്തെ മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും അടുത്ത മൂന്ന് ദിവസം പാർവതി ദേവിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും ആരാധിക്കുന്നു ഇത് പൂജവെപ്പിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെയും ആഘോഷമാണ് നവരാത്രിയുടെ ഒടുവിൽ വിജയദശമി ദിവസം പൂജയെടുക്കുന്നു അതിനു ശേഷമാണ് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന എഴുത്തിനിരുത്തൽ എന്ന ചടങ്ങ് നടത്തുന്നത് ഹൈന്ദവരുടെ ആരാധനയുടെയും സംഗീതത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നവരാത്രി എന്ന കാര്യം മുന്നേ വ്യക്തമാക്കിയല്ലോ ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു ചിലർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഞാൻ പറയുന്നത് എൻ്റെ നാട്ടിൽ കണ്ടുവരാറുള്ള രീതിയെക്കുറിച്ചാണ് മറ്റു ചിലയിടങ്ങളിൽ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിലേക്ക് അവസാനിക്കുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാലരാത്രി മഹാഗൗരി സിന്ധിദാത്രി തുടങ്ങിയവരാണ് അവയൊക്കെ കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് ഇതോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട് ചോറ്റാനിക്കര തുടങ്ങി മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രിയും വിദ്യാരംഭവും വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു കന്നി മകരം മീനം മിഥുനം എന്നീ മാസങ്ങളിൽ നവരാത്രി ആചരിക്കാമെങ്കിലും കന്നി നവരാത്രത്തിനാണ് സർവപ്രാധാന്യം ഒൻപത് ദിവസം ആചരിക്കുവാൻ സൗകര്യപ്പെടാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കുവാൻ വിധിയുണ്ട് ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവതം ദേവി മഹാത്മ്യം കാളികാ പുരാണം മാർക്കണ്ടേയ പുരാണം എന്നിവ പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നവരാത്രി വ്രതം വിദ്യാർത്ഥികൾ മാത്രമല്ല വലിയവർക്കും എടുക്കാവുന്നതാണ് നവരാത്രി വ്രതമെടുത്താൽ സർവ ഐശ്വര്യവും ഫലപ്രാപ്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ത്രികാലം പൂജയേ ച സപ്ത ഭക്തേനായാചിലോ അധാത്രോ പോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഏറെക്കുറെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുമാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും തുടർന്നും നല്ല കണ്ടൻ്റുകളോടു കൂടിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നല്ലൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ഫ്രണ്ട്സ്